വാർത്തയിലേക്ക്. പി എസ് സി അംഗത്വം ലഭിക്കാൻ കോഴ വാങ്ങിയെന്ന വിവാദത്തിൽ ആരോപണ വിധേയനായ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂട്ടിക്കെതിരെ പാർട്ടി നടപടി ഇന്നുണ്ടാകും. നടപടി സംബന്ധിച്ച കാര്യം തീരുമാനിക്കുന്നതിനായി ഇന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. കോഴയുമായി ബന്ധപ്പെട്ട പ്രാദേശിക ബി ജെ പി നേതാവിന്റെ പങ്ക് ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശനമായ നടപടിയായിരിക്കും പ്രമോദിനെതിരെ സ്വീകരിക്കുക. വിശദാംശങ്ങൾ റിയാസ് കെ എം ആർ നൽകും. റിയാസ്, പാർട്ടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടാകുമോ? എന്തായാലും പാർട്ടി തുടക്കത്തിൽ കരുതിയിരുന്നത് ഇത് ഒരു ആരോപണം ആയതുകൊണ്ടും മാത്രമല്ല നിലവിൽ പരാതിക്കാർക്ക് അങ്ങനെ ഒരു പരാതി പൊതുസമൂഹത്തിന് മുൻപിൽ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ഈ പ്രമോദ് കോട്ടൂടിയെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുക എന്നതായിരുന്നു പാർട്ടി ആദ്യം ആലോചിച്ചിരുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. സി പി ഐ എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് കോട്ടൂട്ടി, ഒപ്പം തന്നെ സി ഐ ടി യുവിന്റെ കോഴിക്കോടിലെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുക, ഒരു സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് നമുക്കറിയാം ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് അത്തരം ഒരു സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെ ഒരു വലിയ ശിക്ഷാ നടപടിയാണ്. എങ്കിലും നിലവിൽ അതിനേക്കാൾ ഗൗരവകരമായ ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പൊതുവെ സി പി ഐ എമ്മിനകത്തെ വിലയിരുത്തൽ. എന്നാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. രാവിലെ 10 മണിക്ക് ജില്ലാ കമ്മിറ്റി യോഗം നടക്കും. അതിന്റെ ആനുപാതികമായിട്ടായിരിക്കും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു നടപടി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. എന്ത് നടപടി സ്വീകരിക്കണം, എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുക. കാരണം പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് പി എസ് സി അംഗത്വത്തിന് അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിന് നിയമനം ലഭിക്കാനായി 60 ലക്ഷം രൂപ കോഴ ആവശ്യമുണ്ടെന്നും അതിൽ 20 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു കോഴിക്കോട് ഡോക്ടർ ദമ്പതിമാർ. അതിൽ കോഴിക്കോട് ഡോക്ടർ ദമ്പതിമാരിലെ വനിതാ ഹോമിയോ ഡോക്ടർക്കുള്ള പി എസ് സി അംഗത്തിന് വേണ്ടിയാണ്. അത് കൂടാതെയാണ് ഈ അതിലല്ലെങ്കിൽ ആയുഷ് വകുപ്പിൽ ഒരു നിയമനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രാദേശിക ബി ജെ പി നേതാവിനെ മുണ്ടിക്കൽ താഴത്തെ പ്രാദേശിക ബി ജെ പി നേതാവിന്റെ കൂടി സഹായത്തോടുകൂടി പ്രമോദ് കോട്ടൂടി 20 ലക്ഷം രൂപയുടെ ചെക്ക് കൈപ്പറ്റിയത്, ആ പ്രമോദ് കോട്ടൂടിക്ക് വേണ്ടി ഈ ചെക്ക് കൈപ്പറ്റിയത് പ്രാദേശിക ബി ജെ പി നേതാവാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇതിന്റെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും അത് സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്കും പ്രത്യേകിച്ച് പാർട്ടി വിരുദ്ധരുമായി ഇത്തരം കാര്യങ്ങളിൽ കൂട്ടുകെട്ടുണ്ടാക്കി പാർട്ടിക്ക് കൂടുതൽ അവമതിപ്പുണ്ടാക്കുന്നു എന്ന സാഹചര്യം വരുമ്പോഴും അത് എന്തായാലും വളരെ ഗൗരവകരമായ നടപടിയിലേക്ക് നീങ്ങും. മാത്രമല്ല ഈ പ്രമോദ് കോട്ടൂട്ടിക്കെതിരെ നിരവധി ആയിട്ടുള്ള തെളിവുകൾ പാർട്ടി അന്വേഷണ കമ്മീഷനിൽ ലഭിച്ചിട്ടുണ്ട്. 4-അംഗ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ചത്. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് 4 പേരും. അവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും ഈ നിരവധി സെൽഫി അടക്കം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പ്രമോദ് കോട്ടൂട്ടി സെൽഫി എടുത്ത് പരാതിക്കാരിക്ക് അയച്ചു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ ആരോഗ്യമന്ത്രിയുമായുള്ള ബന്ധം അത്രയും ദൃഢമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. മാത്രമല്ല മന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഈ ആരോഗ്യമന്ത്രിയുടെ പി എ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതിൽ ഒരാളുടെ ഈ പ്രാദേശിക ബി ജെ പി നേതാവായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പാർട്ടി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേരുകയും അതിൽ ആ യോഗത്തിൽ പ്രമോദ് കോട്ടൂട്ടിക്ക് തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ പിറ്റേന്ന് അന്വേഷണ കമ്മീഷൻ മുൻപാകെ ഹാജരായി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം പ്രമോദ് കോട്ടൂട്ടിക്ക് നൽകിയിരുന്നു. അപ്പോൾ പ്രമോദ് കോട്ടൂട്ടിയോട് പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേവലം ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിൽ ആയിരിക്കില്ല, വളരെ ഗൗരവകരമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് പ്രമോദ് കോട്ടൂട്ടിക്കെതിരായ നടപടി പാർട്ടി ചർച്ച ചെയ്യുകയും തീരുമാനം പുറപ്പെടുവിക്കുകയും ചെയ്യുക.
ഒരുപക്ഷെ ഇന്ന് ഉച്ചവരെയായിരിക്കാനാണ് സാധ്യത. യോഗം ചർച്ച നീളുകയാണെങ്കിൽ യോഗം നീളാനും സാധ്യതയുണ്ട്, വൈകുന്നേരത്തേക്ക് ആകാനും സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞാലും വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയോ അല്ലെങ്കിൽ അതിന് അടുപ്പിച്ചോ CPM ജില്ലാ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പായിട്ടായിരിക്കും ഈ അച്ചടക്ക നടപടി സംബന്ധിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്നത്തെ യോഗ തീരുമാനങ്ങളും ഇറങ്ങുക എന്നുള്ള ഒരു വിവരമാണ്. എന്തായാലും റിയാസ് നമുക്ക് ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് റിയാസ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. റിയാസ് മറ്റൊരു കാര്യം, പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരോടൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ താനൊരു സാധാരണ മനുഷ്യനാണ്, താൻ ഇത്തരത്തിലൊരു ഇടപാടിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം നിലപാടെടുത്തത്. അത് തന്നെയാണോ പ്രമോദ് ഇപ്പോഴും തുടരുന്നത്? ഒരുപക്ഷെ പാർട്ടി നടപടി ഉണ്ടായാൽ അത് സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യം എന്താണ് ഏറ്റവും അവസാനവും ഈ പ്രമോദിന് പറയാനുള്ളത്? അതായത് പ്രമോദ് ഇപ്പോഴും അതായത് താനൊരു സാധാരണക്കാരനാണ്, തനിക്ക് ഒരുപാട് കടമുണ്ട്, ലോണുണ്ട്, താൻ അങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെ കടം വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കാനാണ് ഇപ്പോഴും പൊതുസമൂഹത്തിലും മാധ്യമങ്ങൾക്ക് മുൻപിലും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല അദ്ദേഹം ഏകദേശം മാനസികമായി പാർട്ടി നടപടി വരുമെന്ന കാര്യം അദ്ദേഹം മാനസികമായി ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തോട് ഒക്കെ സംസാരിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം കൃത്യമായി ആ വാചകം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് ചില വാചകങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. മാത്രമല്ല ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ താൻ എന്താ തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള തുടങ്ങിയ വിശദീകരണങ്ങൾ അദ്ദേഹം പൊതുസമൂഹത്തിൽ നൽകുമ്പോഴും തനിക്ക് തെറ്റുപറ്റി എന്നൊരു കാര്യം പാർട്ടി അന്വേഷണ കമ്മീഷന് മുൻപിൽ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം ഒരു 10 മണിയോടുകൂടി CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. അതിന്റെ ആനുപാതികമായി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും ചേരും. ആ ജില്ലാ സെക്രട്ടേറിയറ്റായിരിക്കും എന്ത് തരത്തിലുള്ള നടപടി എന്ന കാര്യം തീരുമാനിക്കുക. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി എന്നുള്ള കാര്യം പാർട്ടി തലത്തിൽ ഏകദേശ ധാരണയായ ഒരു കാര്യമാണ്. അത് എന്ത് നടപടി എന്നറിയാൻ നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും റിയാസ് കേമ്പറാണ് കോഴിക്കോട്ടുനിന്ന് വിവരങ്ങൾ നൽകിയത്.